ഹായ് ഹലോ, വെൽക്കം ടു സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് കളർ പേപ്പർ വെച്ചിട്ടുള്ള അടിപൊളി പൂക്കളാണ് ടോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ യെല്ലോ കളറും റോസ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇതേ കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതുപോലെ ഒരു കളർ പേപ്പർ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെറ്റൽസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു യെല്ലോ കളർ പേപ്പർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു 20 cm ലെങ്ത്തിലും പിന്നെ 2 cm വിഡ്ത്തിലും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അലൂമിനിയം വയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്ത് ഉള്ളത് മതിയാവും. ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു കളർ പേപ്പറോ ക്രീപ്പ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറിലെ ക്രീപ്പ് പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ത്രെഡ് വെച്ചിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു യെല്ലോ കളർ പേപ്പർ ഇല്ലേ, അതിതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ കട്ട് അപ്പോൾ നമ്മളിനി ഇവിടെ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ദാ ഇതിന് ചുറ്റും നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് ചുറ്റി വയ്ക്കാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒരു പെറ്റൽ എടുക്കാം. എന്നിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു 5 പെറ്റൽസ് ഒരു ഫ്ലവറിൽ വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പെറ്റൽസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സിന് യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പില്ലേ, അത് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഈ പെറ്റൽസ് നല്ലതുപോലെ ഒട്ടിയിട്ട് വേണം കേട്ടോ ഇത് വെച്ചിട്ട് ചുറ്റാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 5 പെറ്റൽസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കമ്പിയിൽ നമ്മുടെ കോട്ടണും പിന്നെ ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചത് ഇങ്ങനെയായിരുന്നു ഒട്ടിച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ദാ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 5 പെറ്റൽസ് തന്നെ വേണ്ടി വരില്ല. ചിലപ്പോൾ 3 പെറ്റൽസ് മതിയാവും, ചിലപ്പോൾ 4. ഇതേ നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണം മാത്രം ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതുപോലത്തെ ഞാൻ കുറച്ച് ഒരു 6 അല്ലെങ്കിൽ 7 ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഫ്ലവേഴ്സ് 6 ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ കുറച്ച് ലെങ്ത് കൂടിയ ഒരു അലൂമിനിയം വയറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നമ്മളിതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ആദ്യം ആ ഒരു 3 പെറ്റലുള്ളത് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഒരെണ്ണം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ തന്നെ കുറച്ച് ലൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഉള്ള കുഞ്ഞു ബെലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.